ഹായ് ഗായ്സ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. അപ്പൊ നമ്മളിത് കുമളിക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പോയാ. ഞാനും എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ കുമളിയില് നമുക്ക് ഇതിനു മുമ്പ് പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടുത്തെ മെയിൻ ലൊക്കേഷൻസ് ഒന്നും അറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പ് നോക്കി രണ്ടു മൂന്ന് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇനി അവിടെ വെച്ച് കാണാം. ഹലോ ഗായ്സ്, ടച്ച് മൈ ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുമളിയിലാണുള്ളത്. കുമളിയിൽ ഒരു അടിപൊളി സ്പോട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ കുമളിയിലേക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. അടിച്ചുപൊളിച്ച് തകർക്കാൻ പറ്റിയ സ്പോട്ടാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മിസ് ചെയ്യാതെ കണ്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഇവിടെ കുമളിയിലുള്ള ഒരു റോസ് പാർക്കിലാണ് വന്നേക്കുന്നത്. തേക്കടി റോസ് പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര്. അടിപൊളി പ്ലേസാണ്. വന്നിട്ട് ഇപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റിൽ ഇവിടെ ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൈഡ്സൊക്കെ ഏകദേശം 10-12 റൈഡ്സ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും കൂടി നമ്മൾ കയറാൻ നിൽക്കണേ ഓരോന്നിനും ഓരോന്നിനായിട്ട് എൻട്രി പ്രൈസ് ഉണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറേ പൈസ വരും. 500 കൊടുക്കുന്ന കോംബോ ആയിട്ട് ഇതെല്ലാം കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള റൈഡ്സിലൊക്കെ നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ബാ. ഇവിടെ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുറേ വർക്കുകളുണ്ട്. കാര്യം ഒരുപാട് ആർട്ട് വർക്ക് ഉണ്ട്. ആർട്ട് വർക്ക് എന്നല്ലല്ലോ ഇതിന് എന്നാ പറയേണ്ടത്. ഇവിടെ കുറെ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ വള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നോക്കി ഇവിടെ വള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ പണ്ടത്തെ ഈ ടൈപ്പിലുള്ള ഒരു കാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ കുട്ടികളുടെ ഐറ്റംസിന് കയറാൻ ഉൾപ്പെടെയുള്ള പാസ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുട്ടികളുടെ ഐറ്റംസിന് അവർ കയറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ കയറ്റും. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് ഫാമിലീസ് എൻജോയ് ചെയ്യുന്നുണ്ട്. നോക്കിയേ ഒരുപാട് പിള്ളേർ കാരണം തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് കയറി കഴിഞ്ഞാൽ അവർ, പക്ഷെ നമ്മുടെ ടിക്കറ്റിലൊക്കെ ഉണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ ഒരുപാട് ഫ്രണ്ട് ഫാമിലി ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്ലേസുകളാണ്. നമ്മുടെ അവിടെ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ കുമളി വരുമ്പോൾ ഈ പാർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എൻജോയ്മെന്റ് എന്നുള്ളത് ഫുള്ള് നമ്മൾ കാണിക്കും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടേക്കണം. നമ്മുടെ ഫസ്റ്റ് റൈഡിൽ എത്തിയിട്ടുണ്ട്. അഡൽസിന് കയറാൻ പറ്റുന്ന ആദ്യത്തെ റൈഡാണ്. എൻ്റെ പേര് ബങ്കി ട്രാംപോളൈൻ. അത് തന്നെ. അപ്പൊ ഇവിടെ അടുത്ത ആളുകളൊന്നും കാണാനില്ല. എൻ്റെ ഒരു ഇൻസ്ട്രക്ടർ എല്ലായിടത്തും ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും ആ പുള്ളിക്കാരനെ നോക്കാം. അപ്പൊ ഗൈസ്, ദ റോസ് പാർക്കിൽ എന്റെ ഫസ്റ്റ് റൈഡാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ ടെററായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ ഉള്ള റൈഡുകളൊക്കെ നല്ല അടിപൊളിയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകളാണ്. നിങ്ങളെല്ലാം കണ്ടോ. ഈ ഒരു സംഭവം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഹൈറ്റിലേക്കൊന്നും പോയില്ല. പക്ഷെ എനിക്ക് മുമ്പേ ചെയ്ത കുറച്ച് പേര് അതിലൊരു സ്കിന്നി ആയിട്ടുള്ള ഒരു പെങ്കൊച്ചൊക്കെ ചെയ്തപ്പോൾ നല്ല ഹൈറ്റിലേക്ക് ആ പെങ്കൊച്ച് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കുമളിയിലെ. ഫസ്റ്റ് വീഡിയോ ഒറ്റകത്തൽമേട് വ്യൂ പോയിന്റ് വീഡിയോ ആണ്. അതും കുമളിയിൽ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഐ ബട്ടണിലും അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അമ്പ ചെയ്യാൻ പോവുകയാണ്. ഈ അമ്പയത്തിലും ഇതിന് ശേഷം ഞാൻ ചെയ്തത് ഷൂട്ടിംഗ് ആണ്. ഇതിൽ രണ്ടിലും എനിക്ക് ഒരു സ്കോറെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റി. അതും ഒരു സന്തോഷമായിരുന്നു. കാര്യം ഒന്നും കൊള്ളായിരുന്നില്ല. ഒരുണ്ടെങ്കിലും നമുക്ക് കൊള്ളിക്കാൻ പറ്റി. അവരുടെ മുമ്പിൽ നാണം കിട്ടില്ല. നമ്മളിപ്പം റോസ് പാർക്കിനകത്ത് തന്നെ മറ്റൊരു ഏരിയയിലാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ പോണ്ട് ഒരു 3-4 എണ്ണം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റിൽ ചെയ്തേക്കുന്നതാണ്. ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജൊക്കെ കോൺക്രീറ്റിലും അതുപോലെ തന്നെ ഇരുമ്പിലും സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഈ സെറ്റിംഗ് ഒക്കെ നോക്കി ആമ്പലൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. പറഞ്ഞ പോലെ തന്നെ അടുത്ത പോണ്ടാണ്.
ഇതേപോലെ ചെറിയ കൊച്ചുകൊച്ചു കുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചൊരു വലിയ സെറ്റപ്പായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇവിടേക്ക് ഒരുപാട് ആളുകൾ സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നത് കേട്ടാ. അപ്പൊ സേവ് ദ ഡേറ്റിന് വരാൻ പറ്റുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ, മാത്രം വന്നേച്ചാൽ മതി. ഒരുപാട് ലൊക്കേഷൻസിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൊക്കേഷനാണിത്. ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം നോക്കി, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ചുമ്മാ പറഞ്ഞല്ല, സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയ ലൊക്കേഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുത്ത പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പിക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക്, ഞാൻ ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. റൈഡുകളല്ല, ഞാൻ കാണിച്ചു തരാം, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അഡ്വഞ്ചർ ആയിട്ടുള്ള ഫസ്റ്റ് പരിപാടി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് ഓരോ പ്രായക്കാർക്ക് പറ്റിയ കാറ്റഗറിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ഈ സംഭവത്തിന് തന്നെ ചെറിയ ഐറ്റംസ് ഉണ്ട് പിള്ളേർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് ഇവിടെ ഒരുമിച്ച് വന്നാലും, അതായത് നമ്മളൊരു കൂട്ടം ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്നാലും അതുപോലെ ഫാമിലി ആയിട്ട് വന്നാലും നമുക്ക് അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലം. അതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് പേർക്ക് ഒരുമിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റുകളും ഈ ഒരു റോസ് പാർക്കിൽ അവൈലബിൾ ആണ്. അതൊരു സ്പൈഡർ വെബ് ആയിരുന്നു, ഈ ചെലന്തിയൊക്കെ എങ്ങനെ കയറണം അറിയാൻ പാടില്ല, ഒരു രക്ഷയില്ല, പാടാണ് കയറുന്നത്. പിന്നെ ഇതൊരു ചെറിയ കുളമാണ്, ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു റൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ കിണറ്റിൽ കയറാൻ പറ്റത്തില്ല, അതിനകത്ത് 5 വയസ്സ് ടു സംതിങ് എന്തോ കേട്ടിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് ജലചക്രവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. കൃഷി സ്ഥലങ്ങളിലൊക്കെ അല്ലേ ഉള്ളു സംഭവം. അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം, അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ അകത്തേക്ക് വന്ന് 2-3 റൈഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, അതിൽ ഷൂട്ടിങ് ചെയ്ത്, പിന്നെ അമ്പും വില്ലും ആർച്ചറി ചെയ്ത്, പിന്നെ ഒരു ബംഗി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്ത്. അതിൽ ഷൂട്ടിങ്ങും ആർച്ചറിയിലും ഓരോന്നും വീതം കൊള്ളിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമ്മൾ കണ്ടേക്കുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാര്യം ഇവിടെ ഈ ഒരു പാർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഡിസൈനാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. നെൽപ്പാടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. അതുപോലെ ഇവിടെ കുറെ ഊഞ്ഞാലുകളുണ്ട്. അത് ഫാമിലി ആയിട്ടിരുന്ന് ആടാൻ പറ്റുന്നതുകൊണ്ട്, സിംഗിൾ ആയിട്ടിരുന്ന് ആടാൻ പറ്റുന്നതുകൊണ്ട്, കപ്പിൾസ് ആണെങ്കിൽ അതുകൊണ്ട്, അങ്ങനെ അടിപൊളി അടിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം. ഇത് നോക്കിക്കേ ഗൈസ്, എന്ത് അടിപൊളിയായിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. കൃഷിസ്ഥലം, അതുപോലെ കോലം, അതുപോലെ പണ്ടത്തെ കാളവണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഞാൻ റോസ് പാർക്കിനെ കുറിച്ച് ആയിരുന്നിട്ടേ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ലാന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാര്യം എല്ലാ കാറ്റഗറി ആളുകൾക്കും പറ്റിയ ഐറ്റംസ് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഊഞ്ഞാൽ തന്നെ നോക്കിയ ഫാമിലിക്ക് ആടാൻ പറ്റിയത്, അതുപോലെ കപ്പിൾസ്, സിംഗിള് എല്ലാം ഇവിടെ സെറ്റാണ്. അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയെന്നോ തോന്നത്തില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു മെമ്മറി ആയിരിക്കും. വേൾഡ് കപ്പിനോടനുബന്ധിച്ചിട്ട് ഇവിടെ നമ്മുടെ വേൾഡ് കപ്പിന്റെ ട്രോഫി, അതുപോലെ 3 കട്ടൗട്ട് കപ്പ് ഉണ്ട്. മെസ്സി റൊണാൾഡോ നെയ്മർ ആയിരിക്കും, ഒന്ന് നോക്കാം. നമ്മൾ 20D ഷോ കാണാൻ കയറിയൊക്കെയാണ്. 3D നമ്മൾ കണ്ടിട്ടുണ്ട്, 20D എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇതാണ് തിയേറ്റർ, ഒരു 15 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് കാണാൻ പറ്റുന്ന തിയേറ്ററാണ്. കുറച്ച് പേരേ ഉള്ളു, ബാക്കിയുള്ളവരൊക്കെ പോയി, വൈകുന്നേര സമയമാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയാം. നേരെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയല്ല, ഇവിടെ വന്ന് നേരിട്ട് തന്നെ കണ്ടേച്ചാൽ മതി. 500 ടിക്കറ്റ് കൊടുത്ത് കാണുന്നതാ, ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താൽ കാണാം 20D.
അപ്പൊ ഗായ്സ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിമില്ലേ, ഈ സംഭവം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ കറക്റ്റായിട്ട് ഉന്നം നോക്കി സ്ക്രീനിൽ ഷൂട്ട് ചെയ്യുന്നു, ആ മൃഗങ്ങളൊക്കെ ചർച്ച ചെയ്തു, നല്ല അടിപൊളിയുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതുപോലെ നമ്മൾ ഇത് കളിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ട്രൈ ചെയ്യുന്നത്. ഇതിന് ശേഷം ട്രൈ ചെയ്തൊരു സാധനമുണ്ട്, വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇതേപോലത്തെ ഈ റൗണ്ടിനകത്തോട് നമ്മളെ കയറ്റി വിടും. ഒരു ബ്രിഡ്ജാണ് നമ്മൾ അപ്പുറത്തേക്ക് പാസ് ചെയ്യണം, അപ്പോഴത്തേക്ക് അവർ ഈ ബ്രിഡ്ജ് കറക്കുകയും ചെയ്യും. അത് ആ ടോട്ടൽ ആ ഹോളും റൊട്ടേറ്റ് ചെയ്യും, നമ്മുടെ തല കറങ്ങും, നമ്മൾ നിന്ന് കറങ്ങുന്ന പോലെ തോന്നും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റംസ് തന്നെയാണ്, സൂപ്പറാണ്. അപ്പൊ നമ്മളിത് മൂന്ന് ഐറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 20D വെർട്ടെക്സ് എന്ന് പറഞ്ഞ സംഭവം, അതുപോലെ തന്നെ വിർച്വൽ ഗെയിം, അത് മൂന്നും അടിപൊളിയായിരുന്നു. അതിൽ 20D അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സീറ്റിലിരുന്ന് ചുമ്മാ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ ചെന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അതിനകത്തൊരു ലോകം, അതിനകത്തേക്ക് നമ്മൾ ആയി പോകുന്നൊരു ഫീലാണ്. ഒരു വണ്ടി ഇങ്ങനെ പോകുന്നു, ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ വരുന്നു, നമ്മൾ അതിനനുസരിച്ച് തല ഇങ്ങനെ വെട്ടിക്കുന്നു, അങ്ങനെ ഇങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല സൂപ്പർ പരിപാടിയാണ്. പിന്നെ ഗെയിമിങ്ങും അതേപോലെ തന്നെയാണ്. സ്ക്രീനിൽ ഓൾറെഡി ഒരുപാട് സാധനം ഇങ്ങനെ ഓടിപ്പോകുന്നു, നമ്മളതിനെയൊക്കെ വെടിവെച്ചിരുന്നു, അതാണ് പരിപാടി. അതേപോലെ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കും ഇതിനകത്തൊരു 5-6 പേര്, ഒരു ചേട്ടൻ ചേച്ചി മക്കളെല്ലാവരും കൂടെ ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. മതി മതി, ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതെല്ലാം പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. കാര്യം തോടുകൾ, കുളം, ഇവിടുത്തെ റൈഡ്സ് ആണെങ്കിൽ പോലും നമുക്കെല്ലാം പ്രകൃതിയോട് ഇണങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു തോടൊക്കെ നോക്കി ആർട്ടിഫിഷ്യലാണ് എങ്കിലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈഡാണ്, സിപ് ലൈൻ എന്ന് പറയുന്ന റൈഡാണ്. സൈക്കിളിൽ ഒരു റോപ്പിൽ കൂടി സൈക്കിൾ ഇതേപോലെ പോകുന്ന റൈഡാണ്. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അടിപൊളി രണ്ടു മൂന്ന് സംഭവം കാണിച്ചു തരാം. അതെ, ഇതൊന്നാണ്. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ, ഒരുപാട് ഏറുമാടം ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കയറി ഇരിക്കാനും പറ്റും, അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാം. നൈസ് ആ, ഒരു റിലാക്സേഷൻ പോയിന്റുകളാണ്, ഒരുപാടുണ്ട്. ഈ ചെടിയൊക്കെ നോക്കിയേ, എന്ത് സൂപ്പർ ആയിട്ടാണ് റെഡിയാക്കി വെച്ചേക്കണം നോക്കിയേ. അടുത്ത് ക്ലോസ് ആയിട്ട് വന്നിടാം, ഇതൊക്കെ നോക്കിയേ, നല്ല സൂപ്പർ ആയിട്ട് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആനയുടെ ശില്പം പണിത് വെച്ചിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫോട്ടോയും എടുക്കാം, ഇതേപോലെ വീഡിയോയും എടുക്കാം. ഗൈസ്, നിങ്ങൾ സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷനാണ്, ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചുമ്മാ പറയുമല്ലോ, നമുക്ക് പൈസ കിട്ടിട്ട് പറയുന്നതല്ല, കാര്യം ഇതൊരു ബിഗിനിങ് സ്റ്റേജിലുള്ള യൂട്യൂബ് ചാനലാണ്. നമുക്ക് അങ്ങനെ പ്രൊമോഷനായിട്ട് ഫണ്ടൊന്നും ആരും തരല്ല, നമ്മൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പറയുവാണ്. കാര്യം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ തോടിൻ്റെ നടുക്കും അവർ കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപാടി സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സ് എൻജോയ് ചെയ്യാനാണെങ്കിലും അതുപോലെ വലിയ വലിയ റൈഡുകളും ഉണ്ട് കേട്ടോ ഇവിടെ, അത്യാവശ്യം. അപ്പം ഞാൻ അത്യാവശ്യം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ എന്ത് ഐറ്റം കിട്ടിയാലും ഞാൻ മിസ് ചെയ്യത്തില്ല. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ മസ്റ്റായിട്ട് വന്നെ നമുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആനേനെ അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ആമേനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം വിശ്രമിക്കാനായിട്ട്, ഇപ്പം എന്തെങ്കിലും മഴ പെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ വിശ്രമിക്കാനായിട്ട് ഇതേപോലെ ഓല മേഞ്ഞൊരു സംഭവം പണിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു നെക്സ്റ്റ് സ്പോട്ടിൽ ഇവർ കുറേ പ്ലാന്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഈ കള്ളിമുൾ ചെടികളുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ അലങ്കാരത്തിന് വെക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് അതൊന്നും കണ്ടാലോ.
വന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്ത് കയാക്കിങ്ങും അതുപോലെ തന്നെ വാട്ടർ സൈക്കിളും ഉണ്ട്. അപ്പൊ പോയി ചവിട്ടിയാലോ. കയാക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഞാൻ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തൊരു സ്ഥലത്താണ് കയാക്കിങ് നമ്മൾ കായലിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് ഒരു റൗണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ടിക്കറ്റിൽ അതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് വാട്ടർ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാട്ടർ സൈക്കിളും ചെയ്യും. നമ്മുടെ നാട്ടിലൊന്നും ഇതേപോലെ ഒരു പാർക്ക് സെറ്റപ്പ് ഒന്നും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഞങ്ങളുടെ അവിടെയൊന്നും കണ്ടില്ല. വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, നമുക്ക് അപ്പൊ. ഗൈസ് നമ്മളിത് ഇനി പോകാൻ പോകുന്ന റോസ് ഗാർഡനിലെ തന്നെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഇവിടുത്തെ റെസ്റ്റോറന്റിലേക്കാണ്. അപ്പൊ ഇവിടുത്തെ റെസ്റ്റോറന്റ് വാതിക്കെ തന്നെ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാവും, മുന്തിരി ചെടികളാണ്. മുന്തിരിയാണ് കൊലച്ച് കിടക്കുന്നത്. അപ്പൊ ചെടികൾ നാച്ചുറൽ ആണ്. നാച്ചുറൽ ആയിട്ട് തന്നെ ഇവർ പടർത്തി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആന്റിക്സ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച പണ്ട് കാലത്ത് ഉരലുകളും അമ്മിക്കല്ലി അതുപോലുള്ള ഐറ്റംസ്, പണ്ട് കാലത്ത് പൊടിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഐറ്റംസ് ഞാനൊന്നും ജീവിതത്തിൽ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ പണ്ട് കാലത്ത് കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കലപ്പ, അതുപോലെ ജലചക്രം, വെള്ളം തേകാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, തൂക്ക് വിളക്ക് അതുപോലുള്ള ഐറ്റംസ്, പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കിണർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ഫുഡ് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത് നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സംഭവം ഇതൊരു അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് സേഫ്റ്റി 100% അഷോർഡ് ആണ്. മേളിലും താഴത്തെ റോപ്പ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. താഴത്ത് വലിച്ചു കെട്ടിയിരിക്കുന്ന റോപ്പിലൂടെ നമ്മൾ നടക്കണം. അതുപോലെ ഒരുപാട് റോപ്പുകൾ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. അതിൽ പിടിച്ച് പിടിച്ച് നമുക്ക് ഒരെൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് നടന്നു പോകാം. സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ താഴത്ത് വീണാലും ഇവിടെ തൂങ്ങിക്കിടന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റി ഗ്യാരണ്ടീഡ് ആണ്. ഇതിനുശേഷം ഞാൻ ചെയ്ത ഐറ്റവും സിമ്പിൾ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ്മെന്റ് തരുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലെ ഹൈറ്റിനോടുള്ള പേടിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഗൈസ് നമ്മൾ റോസ് പാർക്ക് കണ്ടിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 500 രൂപ എൻട്രി ഫീസ് കൊടുത്താണ് നമ്മൾ അതിനകത്ത് കയറിയത്. ആദ്യം കയറിയപ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് ഐറ്റത്തിന്റെ ഒരു ലിസ്റ്റ് ആ ടിക്കറ്റിൽ അടിച്ചു തന്ന്. ഇതൊക്കെ എന്തുവാണ്, കുറെ പിള്ളേരുടെ ഐറ്റംസ് അല്ലേ, വേറെ ഈ കൊടുക്കുന്ന പൈസ മുതലാകും, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ കയറുന്ന ഒരു ഫീൽ അല്ലായിരുന്നു, നോർമൽ ഒരു പാർക്കിൽ കയറുന്ന ഫീൽ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുതലാണ്. നമുക്ക് അത്രയ്ക്ക് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ നമുക്ക് ആ 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം. സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ റൈഡുകളാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിലും ഫ്രണ്ട്സുമായിട്ട് വരുന്നവരാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇവിടെ വരുന്ന കുമളിയിൽ വരുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോയും ഈ ഒരു സ്പോട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.